ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം നേരുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് യു എയിലെ ഏറ്റവും വലിയ സൂ ആയ അലൈൻ സൂവിലോട്ടാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യു എയുടെ രാഷ്ട്രപിതാവായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ 1968 ഈ ഒരു സൂവിന് തുടക്കം കുറിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1968 ഏപ്രിൽ 7 ഈ സൂ ഓപ്പൺ ആയത്. ജബലഫീത്ത് മലയുടെ താഴ്വാരത്താണ് ഈ സൂ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 990 ഏക്കറോളം സ്ഥലത്ത് പരന്നുകിടക്കുകയാണ് അലൈൻ സൂ. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 തൊട്ട് വൈകിട്ട് 8 വരെയാണ്. പ്രൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 31.50 ഫിൽസ് അഡൽട്ടിനും അതേപോലെ തന്നെ 10.50 ഫിൽസ് ചിൽഡ്രനുമാണ്. 3 താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് സഫാരി ട്രക്ക് ഉണ്ട്. അത് 210 ദിർഹംസാണ് പെർ പേഴ്സൺ. നമ്മളവർ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് മൊത്തമായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും കൊണ്ടുപോയി നമ്മളെ കറക്കും. അവരുടെ ഫോർ വീൽ ഡ്രൈവിൽ 45 ഡ്രൈവ് ഉണ്ട്. അതിന് 210 ദിർഹംസാണ് പെർ പേഴ്സൺ. അതേപോലെ തന്നെ 6 പേഴ്സണി ഒന്നിച്ച് പോവുകയാണെങ്കിൽ 1050 ദിർഹംസിനാണ് അവർ ഈ ഒരു 6 പേഴ്സൻ്റെ ചാർജ് ഈടാക്കുന്നത്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ നെക്കഡ് ഓസ്ട്രിച്ച് ആണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 70 km/h ഇതിന് ഓടാൻ സാധിക്കും. അതുപോലെ ഇതിനെ സാധാരണയായി കണ്ടുവരുന്നത് സൗത്ത് ഈസ്റ്റേൺ ആഫ്രിക്കയിലും അതേപോലെ സതേൺ ഈജിപ്തിലുമാണ്. ഇതിൻ്റെ പ്രധാന വിഹാര കേന്ദ്രം എന്ന് പറയുന്നത് ഡെസേർട്ടും സാവന്നയൊക്കെയാണ്. അലൈൻ സൂവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ജിറാഫ് ഫീഡിങ്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്. ഈ ജിറാഫ് ഫീഡിങ്ങിന് എക്സ്ട്രാ ചാർജസ് ഉണ്ട്. 4 31.50 ഫിൽസാണ് ഇതിനകത്തോട്ട് ഈ ഒരു ഫീഡിങ്ങിൻ്റെ ഏരിയയിലോട്ട് എൻട്രൻസ്. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് നമ്മളീ കാണുന്ന ഒയാസിസ് ഗാർഡൻ. ഇതിൻ്റെ പാത്വേ തന്നെ വളരെ ഭംഗിയിൽ അവർ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2 ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. Thank you.
നമ്മളീ കാണുന്നത് ഷെയ്ഖ് സായിദ് ഡെസേർട്ട് ലേണിംഗ് സെൻ്ററാണ്. വളരെ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഒരുപാട് അറിവ് ലഭിക്കുന്ന ഇൻ്ററാക്റ്റീവ് എക്സിബിഷൻസുകൾ ഇതിനകത്ത് നടക്കാറുണ്ട്. യു എയുടെ നാച്ചുറൽ എൻവയറൺമെൻറ്റ്സിനെ കുറിച്ചുള്ള ക്ലിയർ പിക്ചർ ഇവിടെ നടക്കുന്ന എക്സിബിഷൻ, അതുപോലെ തന്നെ മൾട്ടിമീഡിയ, അതേപോലെ തന്നെ വിഷ്വൽ മെറ്റീരിയൽസിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിനകത്ത് 5 ഗാലറികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഒരു കെട്ടിടത്തിൻ്റെ ഡിസൈനിങ് തന്നെ വളരെ ആകർഷണമുള്ളതാണ്. ഇതിൻ്റെ ഡിസൈനിങ്ങിന് പല തരത്തിലുള്ള അവാർഡുകളും കിട്ടിയിട്ടുമുണ്ട്. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലമിംഗോസാണ്. ഇതിനെ സാധാരണയായിട്ട് സോഷ്യൽ ബേർഡ്സ് എന്നൊരു ഗണത്തിലാണ് ഇതിനെ പെടുത്തിയിരിക്കുന്നത്. കാരണം ഇതൊരു കൂട്ടത്തോടെ അല്ലെങ്കിൽ ഒരു കോളനി പോലെയായിട്ട് ജീവിക്കുന്ന ഒരു ബേർഡ്സാണ്. ലഗൂൺസ്, ലേക്സ്, അതേപോലെ മഡ് ഫ്ലാറ്റ്സ് ഒക്കെയാണ് ഇതിൻ്റെ വിഹാര കേന്ദ്രങ്ങൾ. ഇതൊരു ചിൽഡ്രൻസ് സൂ ഏരിയ ആണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ആടുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അലൈൻ സൂവിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ബേർഡ് ഹൗസ് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് പെൻഗിൻ്റെ ഒരു സ്ഥലം കാണാൻ സാധിക്കും. വളരെ ഭംഗിയുള്ള അതൊരു ഇൻഹൗസ് സെറ്റപ്പാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കൃത്യമായ ഇടവേളകളിലായിട്ട് ഇവിടെ പെൻഗിൻ്റെ ഫീഡിങ്ങും നടക്കുന്നുണ്ട്. അതും നമുക്ക് ഈ ഒരു സ്ഥലത്ത് വെച്ച് കാണാൻ സാധിക്കും. We'll be right back.
വളരെ മനോഹരമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ ഒരു ബേർഡ് ഹൗസിനകത്ത് പക്ഷികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പെട്ടെന്ന് തോന്നുക തന്നെ ഇല്ല. അത്രയും മനോഹരമായിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു.